നമസ്കാരം. മമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഗീത. നമുക്കിന്നൊരു അവിയലുണ്ടാക്കാം. ചക്കക്കുരുവും ചീരയും മാങ്ങയും വെച്ചിട്ടാണ് ഈ അവിയലുണ്ടാക്കുന്നത്. ചക്കക്കുരുവിൻ്റെ പുറന്തലിയൊക്കെ കളഞ്ഞിട്ട് നാലായിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ചീരയുടെ മൂത്ത തണ്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇളന്തണ്ടും ഇലയും ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. അധികം മൂത്ത തണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ ഒന്ന് ചീകി കളഞ്ഞിട്ട് അതൊന്ന് മുറിച്ചിടാം. പിന്നെ നമുക്ക് തേങ്ങ വേണം, ഉള്ളി വേണം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളകും ജീരകവും വേണം. കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളവും വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇനി ഒരു പാത്രത്തിലേക്കിടാം. നികക്കെ വെള്ളം ഒഴിക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പേ വെച്ച് വേവിച്ചെടുക്കാം. ചക്കക്കുരുവിൻ്റെ വേവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ അധികം വേവുള്ള ചക്കക്കുരു അല്ലായിരുന്നു. ഇതെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചീരത്തണ്ടും പച്ചമുളകും മാങ്ങായും ചേർക്കാം. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ മാങ്ങ ചേർക്കാൻ. ഇതൊരു മാങ്ങയുടെ രണ്ട് കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂടി വെക്കാം. ഇതിനി വേകുന്ന സമയത്ത് ഇതിൻ്റെ അരപ്പൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങായും ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ഉപ്പും കറിവേപ്പിലയും കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഈ സമയത്ത് നമ്മുടെ ചീരത്തണ്ടും മാങ്ങായും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനധികം വേവൊന്നും ഇല്ലാത്തതാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് പോരാത്ത ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയില ഇടാം. ചീരയില തീരെ ചെറുതായിട്ട് അരിയണമെന്നൊന്നുമില്ല. ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അരപ്പ് ചേർക്കാം. അരപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോരാത്ത വെള്ളം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് അടുപ്പേലിരിക്കട്ടെ. അവിയലിലൊട്ടും വെള്ളം കുടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ അവിയൽ പാകമായിട്ടുണ്ട്. പിന്നെ ചീരയും ചീരത്തണ്ടും ചക്കക്കുരും എല്ലാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യണേ. അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ അവിയൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇപ്പോൾ ചക്കയുടെയും മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.